ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമഡി, അതുപോലെ തന്നെ ഒരു ഹൊറർ, അതുപോലെ തന്നെ ഒരു ഫാൻറ്റസി ലെവലിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ജേണലിൽ വരുന്ന ഒരു സിനിമയാണ് നോക്കാൻ പോകുന്നത്. ലെപ്രക്കൗൺ റിട്ടേൺസ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. മെയിനായിട്ടും ഈ ഒരു സിനിമയുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിചിത്രമായിട്ടുള്ളൊരു മനുഷ്യനെന്നും പറയാൻ പറ്റില്ല, അതുപോലെ തന്നെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു പവറുള്ളൊരു ഒരു ജീവി. ആ ഒരു ജീവി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്രൂരമായിട്ടുള്ള ഒരു വെരി അഗ്ലി ആയിട്ടുള്ള ഒരു ജീവി. ആ ഒരു ജീവി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റില്ല. അതിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരു ഇലയുണ്ട്, ആ ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് പവർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പല ഇംഗ്ലീഷ് പടങ്ങളും കണ്ടിട്ടുണ്ടാകും, ഇതുപോലെ തന്നെ ചില ജീവികളൊക്കെ നമ്മൾ കൊന്നു കഴിഞ്ഞാലും അത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു അതിൻ്റെ പാർട്സിൽ നിന്നും അത് എണീച്ചു വരും. അതുപോലെ തന്നെ ഈ ഒരു ജീവിയും ഇതിൻ്റെ പാർട്സിൽ നിന്ന് എണീച്ചു വരും. സോ അതൊന്നും ആദ്യം കാണിക്കുന്നില്ല. ഇതാണ് അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ തീ ഇട്ട് എന്ത് ചെയ്യുന്നുണ്ട് എരിച്ച് കളയണം. അങ്ങനെ മാത്രമേ അതിനെ കൊല്ലാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം ഒരു കൺസെപ്റ്റിൽ പറയുന്നുണ്ട്. അതിൻ്ന്റെ എന്തെങ്കിലും ഒരു ഭാഗം ബാക്കിയായിട്ട് കിടന്നാൽ മതി, അതിൽ നിന്നും ഇത് എണീച്ച് വരുന്ന ഒരു രീതിയിലുള്ള അത്രമാത്രം പവറുള്ളൊരു ജീവിയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു ഗോൾഡ് ഉണ്ടല്ലോ, ഗോൾഡ് കിട്ടുന്നതോടും ഇതിൻ്റെ പവർ കൂടിക്കൊണ്ടിരിക്കും. ഗോൾഡ് ഇല്ലെങ്കിൽ ഇതിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഗോൾഡ് എടുക്കാനായിട്ട് ഓരോരുത്തരെയും എന്ത് ചെയ്യുന്നുണ്ട് ഇത് കൊന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ഒരു സിനിമയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ സ്റ്റോറിക്കുള്ളിൽ പോകാന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഗേള് ഒരു ഗ്രാമത്തിലേക്ക് വരുന്നൊരു കാര്യമാണ് കാണിക്കുന്നത്. അവളുടെ അമ്മ താമസിച്ചിരുന്ന വീട്ടിലേക്കാണ് വരുന്നത്. ആ ഒരു വീട്ടിൽ വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗേൾ നമ്മുടെ ഹീറോയിൻ പഠിക്കുന്ന ആ ഒരു യൂണിവേഴ്സിറ്റി ഒരു ഗേളിന് ഈ ഒരു വീടിനെ ടേക്ക് ഓവർ ചെയ്ത് എടുത്തിരിക്കുകയാണ്. ആ ഒരു വീടിനെ പറ്റിയിട്ടും അവിടെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ റിസർച്ച് ചെയ്യാനും ഒരു റിസർച്ചൊക്കെ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത്. അവിടെ വരുമ്പോൾ അവിടെ വേറൊരു മൂന്ന് ഗേൾസിനെ കാണിക്കുന്നുണ്ട്. മൂന്ന് ഗേൾസും അതുപോലെ തന്നെ വേറൊരു ഗേൾ വരുന്നുണ്ട്. അവർ ഗേളൊരു രണ്ട് പേരും കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഇവരിത്രയും പേർ അവിടെ നിന്നിട്ട് ആദ്യത്തെ ദിവസം നിൽക്കുമ്പോഴത്തേക്ക് ഒരു ലെപ്രക്കൗൺ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ, ആ ഒരു ഭീകരമായിട്ടുള്ള ജീവി അവിടെ വീണ്ടും ഉടലെടുത്ത് വരുന്നുണ്ട്. കുറച്ച് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഒരു നായികയുടെ അമ്മ തന്നെ ഈ ഒരു ലെപ്രക്കൗണെ കൊന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് അതിൽ കാണിക്കുന്നുണ്ട്. ബട്ട് കൊന്നെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു പാർട്സ് ബാക്കിയിരുന്നു. ആ ഒരു പാർട്സ് കൊണ്ട് പ്രോപ്പറായിട്ട് കൊല്ലാത്തതുകൊണ്ടും അത് വീണ്ടും റിട്ടേൺ വന്നിട്ട് എവരെ ആക്രമിക്കുകയോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതും, ഇതിൽ നിന്ന് ആരൊക്കെ എസ്കേപ്പ് ആവുന്നുണ്ട്, ഇതിനെ എങ്ങനെ കൊല്ലാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ കൊല്ലുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫാൻറ്റസി ഹൊറർ ജേണൽ വരുന്ന ഒരു സിനിമയാണ് ഈ ഒരു ലെപ്രക്കൗൺ റിട്ടേൺസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇനി ഒരു സിനിമയുടെ ആ ഒരു പോസിറ്റീവിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹൊറർ സിനിമ പക്കയായിട്ട് നിങ്ങളെ ഹൊറർ അടിപ്പിക്കത്തക്കുള്ള ഒരു സിനിമ കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രമാത്രം ഒരു ഹൊറർ ഫീലിംഗ് തരുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു ലെപ്രക്കൗൺ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. രണ്ടാമത്തെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കോമഡി കാണണം. ഹൊററിനകത്തും ഒരു കോമഡിയുള്ള രീതിയിലുള്ള ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ലെവലിൽ ഹൊററിനകത്തും ഒരു കോമഡി നമുക്കൊരു ഫീല് തരുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു ലെപ്രക്കൗൺ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അടുത്ത മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫാൻറ്റസി ജേണലിലുള്ള ഒരു സിനിമ ആണെന്നുണ്ടെങ്കിൽ, ഫാൻറ്റസി നിങ്ങൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാറുന്നൊരു ഫീൽ ലെവലിലുള്ളൊരു സിനിമ ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു ലെവലിൽ ഒരു ഫാൻറ്റസി ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു സിനിമയാണ് ഈ ഒരു ലെപ്രക്കൗൺ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ആൻഡ് എനിക്ക് ഈ ഒരു സിനിമയിലെ നെഗറ്റീവായിട്ട് തോന്നിയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലോജിക്ക് അവിടെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ലോജിക്ക് സെറ്റായിട്ട് വരില്ല. ബട്ട് നമ്മൾ ഈ ഒരു സിനിമ നോക്കുമ്പോൾ ഇമാജിനറി ആയിട്ട് നമ്മൾ കാണുന്നതാണ് സിനിമ എന്ന് പറയുന്നത്. നമുക്ക് റിയൽ ബേസിൽ നമുക്ക് അതിനെ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇമാജിനറി മൂവിയാണെന്നുള്ള നിലയിൽ നമ്മൾ ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലൂപ്പ് ഹോൾ തട്ടാത്ത രീതിയിൽ നമുക്ക് നോർമലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിൽ ഈ ഒരു സിനിമ കണ്ടു കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നൊരിടത്ത് ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഇമാജിനറി മൂവിയാണ്, ഒരു ഫാൻറ്റസിയാണ്, ഒരു ഹൊറർ ജേണൽ വരുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കൺസെപ്റ്റും ലൂപ്പ് ഹോളൊന്നും നോക്കാത്ത രീതിയിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട് റിയാലിറ്റി ഒന്നും നോക്കാത്ത രീതിയിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഹൊറർ ജേണൽ വരുന്നൊരു ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറും. ആവറേജ് ജേണൽ വരുന്ന ഒരു സിനിമയാണത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന എൻ്റെ ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുന്നത് 6 ആണ്, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. നമുക്ക് ഈ ഒരു സിനിമ ടെലഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. ഇതിനുമുമ്പ് ആരെങ്കിലും ഈ ഒരു ലെപ്രക്കൗൺ എന്ന് പറയുന്ന ഈ ഒരു റിട്ടേൺസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട്. ഒരു ഹൊറർ ജേണൽ വരുന്ന ഒരു സിനിമ, അത് നമുക്ക് നല്ല രീതിയിൽ ഒരു കോമഡി ആയിട്ട് മാറത്തക്ക രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ഹൊറർ ഫാൻറ്റസി ജേണൽ വരുന്ന ഒരു സിനിമ കാണാൻ ഒരുപാട് ടൈമുണ്ടെങ്കിൽ നമുക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ഈ ഒരു ലെപ്രക്കൗൺ എന്ന് പറയുന്ന പടം. സോ ഇത്രയാണ് എനിക്ക് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയാനുള്ളൊരു കാര്യം. നിങ്ങൾ ഒരു വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവ് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട്. അൻ്റിൽ ദാൻ, ബൈ നസീം, സൈനിങ് ഓഫ്. യു ലവ് യു ആൾ. ടേക്ക് കെയർ. പീസ് ഔട്ട് ഗൈസ്.